തൃശ്ശൂരിൽ നിന്ന് മാത്രമല്ല നാടിൻ്റെ നാനാഭാഗത്തു നിന്നും തൃശ്ശൂർ പൂരം കാണാനും വെടിക്കെട്ടിൽ പങ്കുകൊള്ളാനും ആ ഒരു രാത്രിയിൽ പുലർച്ചെയിലുണ്ടാകുന്ന ദൃശ്യചാരുത വർണ്ണവിസ്മയങ്ങളൊക്കെ കാഴ്ചയുടെ പൂരം കണ്ടാസ്വദിക്കാനായി എത്തിയ ജനങ്ങൾ വളരെയധികം ജനങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു പ്രതിഷേധ നിലപാട് തിരുവമ്പാടി വിഭാഗം സ്വീകരിക്കുകയും മഠത്തിൽ വരെ ഉൾപ്പെടെയുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾ വെറും ചടങ്ങുകൾ മാത്രമായി നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. ഇതിനുശേഷം ജില്ലാ കളക്ടറുമായി ഇരുവിഭാഗങ്ങളും ദേവസ്വം വിഭാഗങ്ങളും ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തുകയും ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്ന രീതിയിലേക്ക് ചർച്ചകൾ പുരോഗമിക്കുകയും മന്ത്രി കെ രാജൻ ഇടപെട്ട് തൃശ്ശൂർ പൂരം കാണികൾക്ക് വേണ്ടിയുള്ളതാണ്, കാഴ്ചയുടെ പൂരമാണ്, കാഴ്ചക്കാർക്ക് ആ ഒരു ആസ്വാദന അവരുടെ ആസ്വദിക്കാനുള്ള അവകാശത്തെയോ നമുക്ക് നിർത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ പൂരം അതിൻ്റെ എല്ലാവിധ ഭംഗിയോടുകൂടിയും ചടങ്ങുകളോടുകൂടിയും നടത്തണം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും കുറച്ചു വൈകിയായാലും വെടിക്കെട്ട് നടത്താമെന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ പാറമേക്കാക്ക് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ വെടിക്കെട്ടിൽ നിന്നുള്ള ഒരു അംശം മാത്രമാണ് കണ്ടത്. കാരണം കൂടുതൽ കാഴ്ച വസന്തങ്ങൾ പാറമേക്കാവ് വിഭാഗം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലർച്ചെ കാണേണ്ട ദൃശ്യങ്ങളായിരുന്നു അതിൻ്റെ ഒരു ഭംഗി, ദൃശ്യചാരുത എന്ന് പറയുന്നത്. രാത്രി ആകാശത്ത് വിരിയുന്ന വിസ്മയങ്ങളായിരുന്നു. പലതരത്തിലുള്ള മിട്ടുകൾ, കുഴിമിന്നലുകൾ എല്ലാം പാറമേക്കാവ് വിഭാഗവും തിരുവമ്പാടി വിഭാഗവും ഇതിനു വേണ്ടി ഒരുക്കിയിരുന്നു. വെടിക്കെട്ട് അല്പസമയം വൈകിയതാണ്, അല്പസമയം എന്ന് പറഞ്ഞുകൂടാ, മണിക്കൂറുകൾ വൈകിയതാണ്. ഇത്തരത്തിൽ പകൽ പൂരമായി, പകൽ പൂരം വേറെയുണ്ട് എങ്കിലും പകൽ കാഴ്ചയായി ഇത്തരത്തിൽ വെടിക്കെട്ട് കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. തിയോഫിൻ തുടരുന്നുണ്ട്. തിയോഫിൻ, രാത്രിയിലായിരുന്നു ഇതിൻ്റെ ഭംഗി മുഴുവനും, പക്ഷേ ഇത് ഒരു രാവിലെ കാണേണ്ട ഒരു അവസ്ഥയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു വെടിക്കെട്ട് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം. കർശനമായ ഒരു നിലപാട് തിരുവമ്പാടി വിഭാഗം സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ വെടിക്കെട്ട് തന്നെ അനിശ്ചിതത്വത്തിലാകേണ്ട ഒരു അവസ്ഥ. തീർച്ചയായും കീർത്തി, തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ സംഭവിക്കുന്നത് തന്നെ. ഈ വെടിക്കെട്ട് വെളിച്ചം വീണ്, അതായത് സൂര്യൻ ഉദിച്ചുയർന്ന ശേഷം ആ വെളിച്ചത്തിൽ വെടിക്കെട്ട് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാത്രി നടക്കുന്ന മഠത്തിൽ വരവ് പഞ്ചവാദ്യം പകുതിയിൽ അതിന്റെ പ്രധാന ചടങ്ങുകളെല്ലാം നിർത്തി ചടങ്ങ് മാത്രമായി ആ പഞ്ചവാദ്യം അല്ലെങ്കിൽ മഠത്തിൽ വരവ് അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതും ഈ പ്രതിഷേധം കൊണ്ട് നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായതെല്ലാം ഇത് പൂരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ്. എന്നാൽ നമ്മളിപ്പോൾ കണ്ടത് തന്നെ ഈ പാറമേക്കാവിന്റെ വെടിക്കെട്ട് അവസാനിച്ചിരിക്കുന്നു. അതിന്റെ കൂട്ടപ്പൊരിച്ചിൽ നമുക്ക് തത്സമയം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇത് ആ വെളിച്ചം വരുന്നതിന് മുമ്പേ ഇവിടെ പ്രകാശം, അതായത് തേക്കിൻകാട് മൈതാനിയിൽ പ്രകാശം പരക്കുന്നതിന് മുൻപ് തന്നെ ഈ ഇതിന്റെ ഒരു വർണ്ണവിസ്മയം ഉൾപ്പെടെ ശബ്ദ വർണ്ണവിസ്മയം ഒരുമിച്ച് ജനങ്ങൾക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കേണ്ടതായിരുന്നു. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു പ്രേക്ഷകർക്കും, ഒരു പക്ഷേ ടിവിയിലൂടെ കാണുന്നവർക്കും അതെ, നേരിട്ട് കാണുന്നവർക്കും അതെ. അതിന്റെ ഒരു 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 ദൃശ്യചാരുത മാത്രം നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ നമുക്കിത് പറയാനുള്ളൂ. പക്ഷേ ആ വെടിക്കെട്ട് അതേപോലെ തന്നെ നടന്നു, വളരെ മനോഹരമായി നടന്നു. ഒരു ഒരു പക്ഷേ ഇത്രയും ഗംഭീരമായ ഒരു കൂട്ടപ്പൊരിച്ചിലുള്ള വെടിക്കെട്ട് തൃശ്ശൂർ പൂരമല്ലാതെ മറ്റൊരു പൂരത്തിനില്ല എന്ന് തന്നെയാണ് പൂരപ്രേമികൾ പറയുന്നത്. അത് ശരിയുമാണ്. ആ വെടിക്കെട്ടിന്റെ കൂട്ടപ്പൊരിച്ചിൽ നമ്മൾ അതാണ് കണ്ടത്, ആ പാറമേക്കാവിന്റെ കൂട്ടപ്പൊരിച്ചിലാണ് നമ്മൾ കണ്ടത്. ഇനി അല്പസമയത്തിനകം തിരുവമ്പാടിയുടെ ആ കൂട്ടപ്പൊരിച്ചിൽ ആരംഭിക്കും. ഇപ്പോഴും ഈ വെടിക്കെട്ട് പൊട്ടി വിരിഞ്ഞ അമിട്ടുകളുടെ ഒക്കെ, അതിന്റെ പൊടിയും സാധനങ്ങളും ഒക്കെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തും ഈ ഇത് കാണാൻ നിന്നവരുടെയൊക്കെ തലയിലേക്ക് ഇത് വീണുകൊണ്ടിരിക്കുകയാണ്. ആ വെടിക്കെട്ട് കഴിഞ്ഞതിന്റെ അത് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജനങ്ങളിവിടെ. എന്ത് തന്നെയാണെങ്കിലും പൂരം വെടിക്കെട്ട് കാണാനായി വന്ന ജനങ്ങൾക്ക് വെടിക്കെട്ട് കാണാൻ കഴിഞ്ഞു എന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം പൂരത്തിന്. എന്നാൽ ആകെയുള്ള ഒരു 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 കുറവ് അല്ലെങ്കിൽ ഒരു വിഷമം ഈ പൂരപ്രേമികൾക്കുള്ളത് ഇതാണ്. അതിന്റെ ആ ദൃശ്യം
പുലർച്ചെ വെളിച്ചം വീഴുന്നതിന് മുൻപുള്ള ആ പുലർകാല ഇരുട്ടിൽ കാണേണ്ട ദൃശ്യങ്ങളാണ്. അതിന്റെ ആ എല്ലാ നിറങ്ങൾക്ക് തന്നെ പല ഡിസൈൻ ഉണ്ട്, പല രൂപങ്ങൾ, പല ഭാവങ്ങളൊക്കെ പൊട്ടിവിരിയേണ്ട അമിട്ടുകളാണ്. അതെല്ലാം അത് മുഴുവനായും അത് അതിന്റെ ആ ഒരു ഒരു ദൃശ്യ ഭംഗിയോടുകൂടി കാണാൻ കഴിഞ്ഞില്ല എന്ന വിഷമം മാത്രമേ പൂരപ്രേമികൾക്കുള്ളൂ. വിനുഷ, തിയോഫിൻ, നേരത്തെ കളക്ടറുമായി നടത്തിയ ചർച്ചയ്ക്കൊക്കെ ഒടുവിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും, അല്ലെങ്കിൽ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞതിന് ശേഷമായിരിക്കും നടത്തുക, 3 മണിക്ക് ശേഷം നടത്തും, അങ്ങനെ പല സമയങ്ങളൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ടിന് ശേഷം തിരുവമ്പാടിയുടെ വെടിക്കെട്ടും ആരംഭിക്കാൻ തന്നെയാണോ തീരുമാനം? അതിനുള്ള തയ്യാറെടുപ്പിലാണോ? കാരണം വെടിക്കോപ്പും മറ്റും സജ്ജമാക്കേണ്ടതുണ്ട്. അത് സജ്ജമാക്കി കഴിഞ്ഞാൽ കൂടുതൽ നേരം നമുക്കത് വെച്ചോണ്ടിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന് തന്നെയാണോ നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്? തീർച്ചയായും മനുഷ്യ, അല്പസമയത്തിനകം തന്നെ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ആരംഭിക്കുമെന്നാണ് നമുക്ക് വ്യക്തമായ വിവരങ്ങൾ. സൂചനയെന്ന് തന്നെയല്ല, വ്യക്തമായ വിവരങ്ങൾ എന്ന് തന്നെ പറയാം. അതിനായുള്ള ഒരുക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനമായും കൂട്ടുപൊരിച്ചിട്ട മാലപ്പടക്കമെല്ലാം അതിന്റെ മാലകൾ കെട്ടിയിട്ടിട്ടുണ്ട്. മറ്റ് ഒരുക്കങ്ങളും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും കൂടി സുരക്ഷാ പരിശോധനയും ഇത്രയും മാത്രമാണ് ബാക്കിയുള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും ഈ വെടിക്കെട്ട് നടത്തണം, രാവിലെ തന്നെ വെടിക്കെട്ട് നടത്തണം എന്നൊരു തീരുമാനം തിരുവമ്പാടിക്കായിരുന്നു. കാരണം ഈ പൂരപ്രേമികളെ നിരാശരാക്കാതെ നടത്തണം. പിന്നെ മറ്റൊരു വിഷയമുള്ളത്, ഏറ്റവും പ്രധാനം, ഈ വെടിക്കോപ്പുകൾ, ഈ ഇത് സൂക്ഷിക്കേണ്ട വെടിപ്പുരകൾ അല്ലെങ്കിൽ മാഗസിനുകളിൽ സൂക്ഷിക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ഏറ്റവും നിർണായകമായ സ്ഫോടക വസ്തുക്കൾ അത് സൂക്ഷിക്കുന്നതിനുള്ള ഒരു റിസ്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തൃശ്ശൂരിലുള്ള ചൂട്, ഉയർന്ന ചൂടാണ് തൃശ്ശൂരിൽ. ആ ചൂട് സമയത്ത് ഇത്രയും വെടിക്കോപ്പുകൾ ഈ മാഗസിനിൽ ഇനി പൊട്ടിക്കാതെ കാത്തു സൂക്ഷിക്കുന്നത് അതിന്റെ ഒരു 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 അപകട സാധ്യതയും അതുകൂടി കണക്കിലെടുത്താണ്. തന്നെയുമല്ല, ഇത്രയും പൂരപ്രേമികൾ ഇത് പൂരം രാവിലെ തന്നെ വെടിക്കെട്ട് കാണാം, എന്തെങ്കിലും ഒരു തീരുമാനമാവട്ടെ, വെടിക്കെട്ട് നടത്താൻ എന്ത് തീരുമാനമാവുകയാണെങ്കിൽ വെടിക്കെട്ട് കാണണം എന്ന് കാത്തിരുന്ന്, മടങ്ങിപ്പോകാതെ കാത്തിരുന്ന ഈ പൂരപ്രേമികളുണ്ട്. ഇവരെ ആരെയും നിരാശരാക്കാതെ വെടിക്കെട്ട് അവർക്ക് വേണ്ടി വെടിക്കെട്ട് നടത്തണം എന്ന തീരുമാനമാണ്. ആ ഒരു 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 ദൃഢനിശ്ചയത്തോടുകൂടിയുള്ള തീരുമാനത്തിന്റെ ഫലമാണ് ഇപ്പോൾ ഈ വെടിക്കെട്ട് നടക്കുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉപചാരം ചൊല്ലി പിരിയലിന് ശേഷം പകൽ വെടിക്കെട്ട്, ഒരു ചെറിയ വെടിക്കെട്ട് നടക്കാറുള്ളത് അത് പതിവാണ്. അതും ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. എന്തായാലും തിരുവമ്പാടി വിഭാഗത്തിന്റെ പ്രധാന വെടിക്കെട്ട് ഇനി നടക്കാനിരിക്കുന്നു. അല്പസമയത്തിനകം അത് ആരംഭിക്കും എന്ന് തന്നെയാണ്. അതിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ കാണാനും കഴിയുന്നുണ്ട്. അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളാണ്. ഒരുവിധം വെടിക്കോപ്പ് വെടി ഐറ്റം, ഈ അമിട്ടുകൾ ഉൾപ്പെടെയുള്ള ഐറ്റങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു. അതെല്ലാം കുഴിച്ചിടേണ്ടത്, മണ്ണിൽ കുഴിച്ചിട്ട് പൊട്ടിക്കേണ്ടതുണ്ട്. അതെല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സാധനങ്ങളെല്ലാം, കൂട്ടപ്പൊരിച്ചിട്ടുള്ള ഐറ്റങ്ങളെല്ലാം എല്ലാം ഒരുക്കി കഴിഞ്ഞു. എന്താ അവസാന വട്ട ഒരുക്കങ്ങളും ഒരു സുരക്ഷാ പരിശോധന കൂടി ഒന്നുകൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. എല്ലാം കൃത്യമാണോ എന്നുകൂടി ഉറപ്പാക്കേണ്ട ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. അതിനുള്ള ഒരു സമയം മാത്രമേ ഇനി വേണ്ടതുള്ളൂ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും അധികം വൈകാതെ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ആരംഭിക്കും. വിഷ